हाई डियर्स इन नम्बर रेसीपी ना टेस्टी आईटर बाउंडी के ना पेरफेक्टरपी वीडियो स्किपा ई रेसीपी इतने फॉलो निल अटिपाई बाउंडी के तैयार अब ईर के तैयार नोक ഫസ്റ്റ് സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാം അതിലേക്ക് വേണ്ട ഫ്ലോർ മിക്സ് അരിച്ചെടുക്കണം ഒരു അരിപ്പയിലേക്ക് മുക്കാൽ കപ്പ് മൈദ ഇട്ട് എടുക്കാം ഇനി ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റാം ഇനി മൈദ മാറ്റി അതേ മെഷറിൽ കൊക്കോ പൗഡറും ആഡ് ചെയ്തു എടുക്കാം ഞാൻ ഇവിടെ ഡാർക്ക് കൊക്കോ പൗഡർ ആണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് കൊക്കോ പൗഡറും ആഡ് ചെയ്തു എടുക്കാം ഒരു 2 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് इन अर टीसपू बेकिंग पउडर काल टीसपू बेकिंग सोडियट अरचु प्रावश्य अरचु अलग नुन मिक्सा मैं बैटा वेट मूं मुटेड़ी इन टीसपू वनलास आड्डी नाईट बीट मुट बीट ना पों वह मैदेड़ अद मेषरी षुगर पउडर आड्डी मुकाल कपिल रू टेबिस्पू कुगर पउडर आड् अगर मुट पंचसार नाईट बीटे इन रू टेबिस्पू सणफ्लवर ऑयल आड् इन अरचे फ्लोर मिक्स काल कप पाल आड् ആദ്യം കുറച്ച് ഫ്ലോർ മിക്സ് ഇട്ട് മിക്സ് ചെയ്യാം പിന്നെ പാൽ ആഡ് ചെയ്യാം അങ്ങനെ രണ്ട് ഇടവിട്ട് കുറേശ്ശി ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തു എടുക്കാം ഇതുപോലെ ബീറ്റർ വെച്ച് മിക്സ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തു എടുക്കാം അങ്ങനെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു മോൾഡിലേക്ക് മാറ്റാം ഇവിടെ 7 ഇഞ്ച് മോൾഡ് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് എടുത്തിട്ടുണ്ട് इन बैटर इच्छ एयर बबल्स वी टैप इन प्री हीट पान वच्छ टू 35 मिनट वे लो फ्लेम बेक अगर नाम बेक रेडी आईटे इन चूडा मूं लेयर कट्टा इन ऐसी क्रीम बीट इवे कप विपिंग क्रीम इतना अर टीसपू वनल एसेंस मधुर आवश्यक कंडनस्ड मिल्क आड् बीट क्रीम विपाई वह इन चॉक्लेट गनाश आड् 80 ग्राम डार्क चॉक्लेट 1/3 कप विपिंग क्रीम मेल्टा ई चॉक्लेट गनाश फुलाइट आड् फिलिंग्स वेट कुछ अवे मेट बाकी क्रीमिले आड्डे बीट इन कुछ कोकोनट मिक्स रेडी इवे अर कप डेसिगेटेड कोकोनट इन काल कप कंडेंस्ड मिल्क आड् मिक्स अगर इत मिक्स इन बीट क्रीम आड् के रू लेयर फिल वेट क्रीम आड्ता मीम आड्शकूड मिक्स अगर क्रीम रेडी आई इन के ऐसी और बेस कुछ क्रीम सप्रेड फस्ट लेयर वैच्छे वेटियाँ वेटियाँ वेटीपोल मुकाल कप वे काल कप पंचसार काल कप कंडेंस्ड मिल्क मिक्स इन वेटेम इैया कोकोनट मिक्सी क्रीम सप्रेड इन फिलिंग्स मैच चॉक्लेट गनाश कुछ बाउंडी चॉक्लेट इतने चीज़ स्लाइसेस अद फिलिंग्स इन सेकंड लेयर वैच्छे फस्ट लेयर रिपीट वेट कोकोनट मिक्सी क्रीम स्प्रेड फिलिंग्स चॉक्लेट गनाश बाउंडी चॉक्लेट इन
ലാസ്റ്റ് ലെയർ വെച്ചിട്ട് വെറ്റ് ചെയ്യാം. എന്നിട്ട് ക്രംബ് കോട്ടിംഗ് ചെയ്ത് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ക്രംബ് കോട്ടിംഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് കേക്കിൻ്റെ സൈഡിൽ ഇതുപോലെ ലൈൻസ് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് വീണ്ടും ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഇനി കേക്കിലേക്ക് വേണ്ട ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കാം. 85 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറും ആഡ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്യാം. ചോക്ലേറ്റ് ഗണാഷ് മെൽറ്റ് ചെയ്തതിന് ശേഷം അതിൽ ചോക്ലേറ്റിൻ്റെ ക്രംസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ചെറുതായി ഇതിൻ്റെ ചൂട് പോയാൽ ഈ കേക്കിലേക്ക് ഒഴിച്ചെടുക്കാം. പിന്നെ കേക്ക് ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല. കേക്കിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഡ്രിപ്പ് ചെയ്ത പോലെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഒരു സ്പൂണോ പാലറ്റ് നൈഫോ വെച്ചിട്ട് കേക്കിന് മേലെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ചോക്ലേറ്റ് ഗണാഷ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ബൗണ്ടി ചോക്ലേറ്റും ഓറിയോ കുക്കി എടുത്തിട്ടുണ്ട്. ഓറിയോ ബിസ്ക്കറ്റിന് മേലെയായിട്ട് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ബ്രഷ് ചെയ്തെടുക്കാം. ഇനി ഇത് കേക്കിന് മേലെ വെക്കണം. അതിന് മുൻപ് കുറച്ച് ഡെസിഗേറ്റഡ് കോക്കനട്ട് കേക്കിൻ്റെ ടോപ്പിലൊരു സൈഡിലായിട്ട് ഇതുപോലെ ഇട്ടെടുക്കാം. അതിനുശേഷം ഈ ചോക്ലേറ്റും ബിസ്ക്കറ്റും വെക്കാം. അങ്ങനെ നമ്മുടെ ബൗണ്ടി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് അറിയിക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു നല്ല റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.